കൊച്ചി മെട്രോ റെയിൽ പദ്ധതിക്ക് രണ്ട് മാസത്തിനകം കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി ലഭിക്കുമെന്ന് നഗരവികസന മന്ത്രി എസ് ജയ്പാൽ റെഡ്ഡി. ധനമന്ത്രാലയത്തിന്റെ എതിർപ്പ് മൂലമാണ് കേന്ദ്രമന്ത്രിസഭ തീരുമാനം മാറ്റിവച്ചത്. ധനമന്ത്രാലയത്തിന്റെയും ആസൂത്രണ കമ്മീഷന്റെയും സംശയങ്ങൾ പരിഹരിച്ച് വൈകാതെ പദ്ധതി വീണ്ടും മന്ത്രിസഭയിൽ അവതരിപ്പിക്കുമെന്ന് ജയ്പാൽ റെഡ്ഡി കേരളത്തിൽ നിന്നുള്ള എംപിമാരെ അറിയിച്ചു. കൊച്ചി മെട്രോ റെയിൽ വിജയകരമായി നടത്താൻ കഴിയുമോ എന്ന കാര്യത്തിലാണ് ധനകാര്യ മന്ത്രാലയം മന്ത്രിസഭാ യോഗത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചത്. 3000 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിൽ 450 കോടിയുടെ ഓഹരി പങ്കാളിത്തവും നികുതി ഇളവുകൾ വഴി 300 കോടിയുടെ ബാധ്യതയും കേന്ദ്ര സർക്കാരിനുണ്ടാകും. ഇത്ര തന്നെ തുക സംസ്ഥാനവും വഹിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് ആനുപാതികമായ വരുമാനം നേടാൻ കൊച്ചി മെട്രോയ്ക്ക് കഴിയുമോ എന്നാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ ചോദ്യം. തർക്കം പദ്ധതിയെ ബാധിക്കാതിരിക്കാനാണ് കേന്ദ്രമന്ത്രിസഭ അന്തിമ തീരുമാനം മാറ്റിവച്ചതെന്ന് ജയ്പാൽ റെഡ്ഡി കോൺഗ്രസ് എംപിമാരുടെ സംഘത്തെ അറിയിച്ചു. Will come before the cabinet very soon again. In the meantime, we will complete the round of consultations both with the finance ministry and the planning commission. പദ്ധതിക്ക് അനുമതി വൈകുന്നതിന് പിന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയമാണെന്ന ആരോപണം ജയ്പാൽ റെഡ്ഡി നിഷേധിച്ചു. കോൺഗ്രസ് എംപിമാർക്ക് പിന്നാലെ ഇടത് എംപിമാരും മന്ത്രിയെ കണ്ടു. ഭരണപക്ഷ എംപിമാർ സന്ദർശന വിവരം അറിയിക്കാതിരുന്നതിലുള്ള പ്രതിഷേധം ഇടതംഗങ്ങൾ മറച്ചുവെച്ചില്ല. മെട്രോ റെയിൽ നടപ്പാക്കാൻ വരണമെന്ന് പറഞ്ഞു ഞാൻ വന്നു, നിങ്ങൾ വിളിച്ചാലും വരും. മനോരമ ന്യൂസ്, ഡൽഹി.